അത് പറഞ്ഞ കൽവെട്ട് നമുക്ക് ഓണത്തിന് 15 ദിവസമായിട്ട് ഓപ്പൺ ചെയ്യും. അച്ഛൻ്റെ പണി പണിയാണെങ്കിൽ ആ ഭാഗത്ത്
അവിടെ കയറിയിട്ടുണ്ട്. അല്ല, അപ്പൊ ഇതിന്റെ മുകളിലും പോകുന്നത് പാവങ്ങാട് പുതിയങ്ങാടിയൊക്കെ വരുന്നു. Thank you.
കോഴിക്കോട് നഗരം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വെള്ളക്കെട്ട്. നഗര ഹൃദയഭാഗത്ത് ഉൾപ്പെടെ വെള്ളക്കെട്ട് ദീർഘകാലമായി കോഴിക്കോട് നഗരത്തെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ജനങ്ങൾക്ക് അതിന്റെ വലിയ പ്രയാസമാണ്. അപ്പൊ ഇത് പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് നേരത്തെ തന്നെ ആലോചിക്കും. ആലോചന ഈ വർഷം മാർച്ച് മാസത്തിൽ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടേത് വിളിച്ചെടുത്തു. ഇതിൽ നഗരത്തിലെ ഡ്രെയിനേജ് സംവിധാനത്തെ ഫലപ്രദമാക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കാര്യം. അതിന് പ്രധാനപ്പെട്ട ചില സ്പോട്ടുകൾ തെരഞ്ഞെടുത്തിരുന്നു. അതിലൊന്നാണ് ഈ മൂന്നാലിങ്കൽ സ്പോട്ട്. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലെ സ്പോട്ടുകളുമുണ്ട്. അതിന്റെ പ്രവൃത്തി ഫലപ്രദമായി നടക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു വലിയ തുക തന്നെ അനുവദിച്ച് കാര്യങ്ങൾ നടക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഈ ഓണം അവധിക്ക് മുമ്പ് തന്നെ ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ട റോഡാണ്. ഒരുപാട് ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. വലിയ ഗതാഗതക്കുരുക്കാണ്. ഇവിടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരുടെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. വളരെ നല്ല നിലയിൽ പ്രവൃത്തി നടക്കുന്നുണ്ട്. എത്രയും വേഗത്തിൽ നമുക്കിത് തുറന്നു കൊടുക്കാൻ വേണ്ടി പറ്റും. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികൾ പരമാവധി ഉദ്യോഗസ്ഥർ തന്നെ, ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് പോയി കണ്ട് പരിശോധിച്ച് പോകുന്നൊരു സ്ഥിതിയാണിത്. പല ഇടങ്ങളിലും ഉദ്യോഗസ്ഥർക്ക് ഗ്രൗണ്ടിൽ പോയി കാണേണ്ട അവിഭാജ്യമായ ചില ഘടകങ്ങൾ, ചില സഹായങ്ങളും മറ്റുമുണ്ട്. വാഹന സൗകര്യം, മറ്റു ചില പ്രശ്നങ്ങൾ, അതൊക്കെ തന്നെ പരിഹരിക്കാനാണ് വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ കൃത്യമായി പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിൽ എത്തേണ്ടതുണ്ട്. ഓരോ പ്രവൃത്തിയും പരിശോധിക്കേണ്ടതുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ മാനുവലിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എത്ര കിലോമീറ്റർ റോഡിന്റെ ചുമതല വഹിക്കണം, ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എത്ര കിലോമീറ്റർ റോഡിന്റെ ചുമതല വഹിക്കണം, എന്താണ് ഒരു ഓവർസിയറുടെ ഉത്തരവാദിത്വം, ഇത് ഒരു ജില്ലയിൽ നയിക്കേണ്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന് മുകളിലുള്ള സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ്, ചീഫ് എഞ്ചിനീയറുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ്, ഇത് വളരെ വ്യക്തമാണ്. പക്ഷേ പ്രാക്ടിക്കലി ഇത് എത്രത്തോളം നടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് പരിശോധിക്കപ്പെടേണ്ടത്. ഓരോ ഉദ്യോഗസ്ഥരുടെയും കാര്യാലയങ്ങളിൽ വ്യത്യസ്ത നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഭയങ്കര തിരക്കാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു ജില്ലയുടെ ഡിവിഷൻ ഓഫീസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസാണ്, ഭയങ്കര തിരക്കാണ്. എന്നാൽ അതിന് മുകളിലുള്ള സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽ അത്രത്തോളം തിരക്കില്ല, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ അത്രത്തോളം തിരക്കില്ല. അപ്പൊ ജോലി ഭാരം, ഉത്തരവാദിത്വം, ഓഫീസുകൾ നിർവഹിക്കേണ്ട കാര്യങ്ങൾ, ഇതിലൊക്കെ ഒരു ക്രമീകരണം വേണ്ടതുണ്ട്. ഒരു സന്തുലിതാവസ്ഥയിലേക്ക് പോകണം. ഇൻബാലൻസിങ് ചില ഇടങ്ങളിലുണ്ട്. ഇത് പരിശോധിക്കാൻ IMG തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിൽ കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും കൃത്യമായി ഫീൽഡിൽ പോകാനുള്ള സൌകര്യം ഉണ്ടാകുന്ന നിലയിലേക്ക് ക്രമീകരണം വരുത്തണം. ഒരു ജില്ലയിൽ പരിശോധിച്ചപ്പോൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ആ ജില്ലയിലെ തന്നെ രണ്ട് പ്രധാന ചുമതല വഹിക്കുന്ന ഒരേ ലെയറിലുള്ള ഓഫീസുകളിൽ വ്യത്യസ്ത കിലോമീറ്ററിലാണ് ഉത്തരവാദിത്തമുള്ളത്. ഒന്ന് വെറും 150 ആണെങ്കിൽ മറ്റൊന്ന് 750 ആണ്. ഇത് ഇൻബാലൻസ് ആണെന്ന് മാത്രമല്ല, ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികൾ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് പോയി പരിശോധിക്കുന്നതിന് തടസ്സമാണ്. അപ്പൊ അതിന് പരിഹാരം കാണാനും ഒക്കെ ഭാവിയിൽ നമുക്ക് സാധിക്കും. പ്രവൃത്തി നടക്കുന്നിടത്ത് ഉദ്യോഗസ്ഥരുണ്ടാവണം. പ്രവൃത്തി നടക്കുന്ന ഫീൽഡിലെ പൂർണ്ണ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കുണ്ട്. അത് ഉദ്യോഗസ്ഥർ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന മുകളിൽ നിന്നും പൊതുവെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിലെ ക്വാളിറ്റി പരിശോധന അത് ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് പുതിയൊരു റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം കൊണ്ടുവന്നു. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ്
ഒരു റോഡിന്റെ പരിപാലന കാലാവധി കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്യണമെന്ന് നേരത്തെ നിശ്ചയിച്ച് കരാർ തീരുമാനിച്ചത്. ആ റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനത്തിന്റെ പ്രവൃത്തി പരിശോധിക്കാൻ ക്വാളിറ്റി കൺട്രോൾ റൂം കൺട്രോൾ സംവിധാനം നേരിട്ട് പോവുകയാണ്, ഓരോയിടത്ത് പരിശോധിക്കുകയാണ്. അതും നടക്കുന്നുണ്ട്, പരിശോധനകൾ കൃത്യമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ മഴയൊന്ന് കുറഞ്ഞ സ്ഥിതിക്ക് പ്രവൃത്തി നന്നായി പോകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസം വീണ്ടും മഴ വന്നു. എന്നാലും പ്രവൃത്തി വളരെ നല്ല നിലയിൽ നടക്കുന്നു. എല്ലായിടത്തും തൊട്ടുകൊണ്ട് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുടെ പരിശോധന നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അതിന് മുകളിലുള്ളവരും അതിന് മുകളിലുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഫീൽഡ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത് നഗരത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കും. ഇപ്പൊ അധികം എത്രയും പെട്ടെന്ന് ഇത് തുറന്നു, ഓണത്തിന് മുമ്പ് തുറന്നു, ഒരു സംശയമില്ല. പരാതി ഇപ്പൊ നാല് രീതിയിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഒന്ന്, ഉദ്യോഗസ്ഥ തലത്തിൽ പരാതി സ്വീകരിക്കുന്നു. രണ്ട്, ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഉദ്യോഗസ്ഥരിൽ വരുന്ന പരാതികൾ മുകളിലേക്ക് അയക്കുന്ന സംവിധാനമുള്ളത്. മൂന്ന്, നേരിട്ട് ടെക്നോളജി വഴി പരാതി സ്വീകരിക്കുന്ന രീതികളാണ്. ടെക്നോളജി വഴി പരാതികൾ സ്വീകരിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ PWD4 ആപ്പ്, അതുപോലെ തന്നെ കൺട്രോൾ റൂം സംവിധാനം, സോഷ്യൽ മീഡിയ വഴി വരുന്ന പരാതി, ഇത് പ്രത്യേകം സ്ക്രൂട്ടിനി ചെയ്ത് അപ്പം തന്നെ പരിഹരിക്കാനും ഇടപെടാനുള്ള സംവിധാനമുണ്ട്. ചിലർ ചോദിക്കും ഇതിനൊക്കെ ഉദ്യോഗസ്ഥ സംവിധാനമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥരെ ചലിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന സംവിധാനമാണ് ടെക്നോളജി. എണ്ണയിട്ട യന്ത്രം പോലെ സിസ്റ്റത്തെ ചലിപ്പിക്കാൻ സാധിക്കുന്ന ടെക്നോളജി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കാലത്തിന്റെ ആവശ്യമാണ്. അപ്പൊ നേരിട്ട് വരുന്ന പരാതി ഉദ്യോഗസ്ഥരെ അറിയിക്കും. PWD4 ആപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതിയിൽ നല്ല ഇടപെടലാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. എന്നാൽ ചിലർ അതിനനുസരിച്ച് ഇടപെടുന്നില്ല. അതിപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ വരുന്ന പരാതികൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ തയ്യാറാകാത്തതുപോലെയുള്ള അനാസ്ഥയാണ്. സാങ്കേതിക വിദ്യ വഴി വരുന്ന മന്ത്രിക്ക് നേരിട്ട് വരുന്ന പരാതി ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്താൽ അത് ഫോളോ അപ്പ് നടത്താത്തത്. അതുകൊണ്ട് അങ്ങനെ ഫോളോ അപ്പ് നടത്താത്ത നിലപാടിനെതിരെയും നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ജനങ്ങൾ നേരിട്ട് കൊടുക്കുന്ന പരാതി തന്നെയാണ്. കാലം മാറി. പണ്ട് ജനങ്ങൾക്ക് പോയി ഓഫീസിൽ പോയി കാത്തുനിന്ന് ഉദ്യോഗസ്ഥരെ കാത്തുനിന്ന് ഒരു പരാതി കൊടുക്കണം, മണിക്കൂറുകളോളം നേരെടുക്കും. പരാതി കൊടുത്താൽ ചിലപ്പോൾ അതിന് മറുപടി കിട്ടിക്കൊള്ളുന്നില്ല. അല്ല, ഇന്ന് സാങ്കേതിക വിദ്യയുണ്ട്, കയ്യിലുള്ള മൊബൈൽ ഫോൺ വെച്ച് ആർക്കും പരാതി കൊടുക്കാം. ആ പരാതിക്ക് മറുപടി കൊടുക്കണം. ആ പരാതിക്ക് മറുപടി കൊടുക്കാൻ ഓഫീസിൽ വരട്ടെ, എന്നിട്ടേ തരൂ, ഇതങ്ങനെ പറ്റില്ല എന്ന സമീപനം ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അവർക്കെതിരെ കറക്റ്റ് നടപടി. ഒരു സംശയം അപ്പൊ ആ വകുപ്പിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അതൊക്കെ ചെയ്യും. അത് വെച്ച് ഉദ്യോഗസ്ഥരാകെ മോശമെന്നുള്ള അഭിപ്രായമില്ല, നന്നായി ജോലി ചെയ്യുന്നവരാണ്. ഇപ്പൊ എന്റെ വലത്തും എടുത്തും നിൽക്കുന്ന രണ്ടുപേരും ഒരാൾ സൂപ്പർഡിംഗ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. രാത്രി പോലും ഉറക്കമൊഴിച്ച് കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തനങ്ങൾ നയിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരാണ് ഭൂരിപക്ഷം. എന്നാൽ അല്ലാത്തവരുമുണ്ട്. സാധാരണ മനുഷ്യനൊരു പരാതി കൊടുത്താൽ അതിനോട് മുഖം തിരിഞ്ഞിരിക്കുന്ന സമീപനം സ്വീകരിക്കുന്നവരുണ്ട്. അത് വാട്സപ്പിൽ അയച്ചതല്ലേ, അല്ലെങ്കിൽ അത് ആപ്പിൽ അയച്ചതല്ലേ, അല്ല അത് കൺട്രോൾ റൂമിൽ ഫോൺ വിളിച്ച് അറിയിച്ചതല്ലേ, അതല്ലെങ്കിൽ നേരിട്ട് മന്ത്രി ഓഫീസിന് അറിയിച്ചതല്ലേ, അന്ന് അവിടെ കിടക്കട്ടെ എന്ന മനോഭാവം എടുക്കുന്നവരുണ്ട്. പിന്നെ ഇതിനൊക്കെ പണ്ട് മുതലേ ഒരു രീതിയുണ്ട്, ഓഫീസിൽ വരട്ടെ, ഞങ്ങൾ അറിയട്ടെ, എന്നിട്ട് ഞങ്ങൾ മുകളിലേക്ക് അയക്കട്ടെ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കിട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിക്കട്ടെ, അത് പിന്നെ സൂപ്പർഡിംഗ് എഞ്ചിനീയർ അറിയിക്കട്ടെ, അത് ചീഫ് എഞ്ചിനീയർ എത്തട്ടെ, എന്നിട്ട് ഞങ്ങളെടുത്ത് ഇവരെ അറിയിക്കട്ടെ, അങ്ങനെയൊക്കെയുള്ള മനോഭാവം വെച്ച് പോകുന്നവർ കാലം മാറിയിട്ടുണ്ട്. ആ മാറ്റത്തെ തിരിച്ചറിയണം. ഇപ്പൊ കാര്യങ്ങൾ വേഗതയിലാണ്.